മുഹമ്മദ് ബഷീറാണ് അടുത്തതായി ചേരുന്ന മത്സരാർത്ഥി. ഫുള്ള് പാടി പഠിച്ചു വന്നേക്കുവാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. അങ്ങനെ തന്നെയല്ലേ? ഏതാ പാട്ട്? രജബ് മാസ രാവിലെ. ഗംഭീര പാട്ടാ. അത് അത്രയും തനിമയോടെ പാടാനും പറ്റട്ടെ. ആശംസകൾ നേരുന്നു. താങ്ക് യു. റീമ പ്രസൻസ് ഇശലിംബം 2023 ബഹ്റൈൻ ഓഡിഷൻസ്. യെസ്, ബഹ്റൈൻ കേരള സംവാദത്തിൽ നിന്നാണ് ഈ ഓഡിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് നിന്ന്. യെസ്. കോൺഫിഡന്റ് ആണോ? 100% ഷുവർ. തകർക്കും. ഓൾ ദി ബെസ്റ്റ്. രജബ് മാസ രാവിലെ പാൽ നിലാവ് പോലെ മധുരമായൊരോർമ്മയിൽ നീ വിടർന്നു നൂറേ. കുളിരറിഞ്ഞ രാത്രിയിലെ തിരയണഞ്ഞ നേരം കനവിലെന്നും എത്രയോ കളി പറഞ്ഞു തോഴാ. കുപ്പിവളക്കയിൽ താളം പിടിച്ചാൽ മക്കത്തെ സുൽത്താന്റെ കെസ്സെന്നു പാടാം. മുത്തും പാവീണം പടുങ്കു കൊടുത്ത് നിന്നി തിളങ്ങുന്ന പൊന്മലയേക. നൂറേ നീയൻ കൽബിലെ പൂന്തോപ്പിൽ, നൂറേ നീവൻ ചെമ്പനി നീർ പോലെ. നൂറേ നീയൻ കൽബിലെ പൂന്തോപ്പിൽ, നൂറേ നീവൻ ചെമ്പനി നീർ പോലെ. അറബി പൊന്നിൻ അഴകായ് അസർ മുല്ലപ്പൂവിൻ നിതളായ് കമറിൻ ഒളിവേ നീയൻ മധുര കനിയാണെന്നും കരളിൻ്റെ പൊന്നാരമേ കഥനങ്ങളറിയുന്നു ഞാൻ. ഇശലിൻ്റെ ഇനങ്ങളാ ചിരി തൂകി അകലുന്നു. മഴവിൽ പൊന്നൊളിയെ നീ കുസുതി ചൊല്ലിയെത്തുമോ? ഇനിയും നിറമഴയിൽ എൻ കൂടയിലൊന്നു കൂടുമോ? നൂറേ നീയൻ കൽബിലെ പൂന്തോപ്പിൽ, നൂറേ നീവൻ ചെമ്പനി നീർ പോലെ. രജബ് മാസ രാവിലെ പാൽ നീലാവ് പോലെ മധുരമായൊരോർമ്മയിൽ നീ വിടർന്നു നൂറേ. ബഷീർ, യെസ്, എങ്ങനെയുണ്ടായിരുന്നു? വിചാരിച്ച പോലെ പാടാൻ പറ്റുമോ? കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ബഷീർ ജി, ബഷീർ നാട്ടിലെവിടെയാ? ഞാൻ മലപ്പുറം. മലപ്പുറത്ത് എവിടെയാ? വളാഞ്ചേരി. വളാഞ്ചേരി. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുള്ള ആളാണ്. ഞാൻ മാപ്പിളപ്പാട്ടാണോ ഇഷ്ടം? മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. സൗണ്ടിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ അതില് പാട്ടൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പാട്ട് ഇഷ്ടം പോലെ കേൾക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ? ഏത് പാട്ട് എങ്ങനെ പാടണം എന്നൊക്കെയുള്ളത്. എന്തായാലും ഇതിൽ വന്ന് മത്സരിച്ചതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.